നമസ്കാരം. വിജയശ്വാസ്ത്ര മേലോനാണ്. COVID-19 സമൂഹ വ്യാപനം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രചാരത്തിലും വിവാദത്തിലുമായിക്കൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്ററിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും ഡോക്ടർ രമേശ് നമ്മോട് സംസാരിക്കുന്നു. നിരവധി പേരുടെ സംശയങ്ങൾക്ക് മറുപടി എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. കാണാം. മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ നിർദ്ദേശപ്രകാരം R-SALBA-30 എന്ന മെഡിസിൻ 4 ഗുളിക വീതം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ 3 ദിവസത്തേക്കാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ എപ്പിഡമിക് നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഇതേ രീതിയിൽ തന്നെ മെഡിസിൻസ് തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. COVID-19 എന്ന പാൻഡമിക് ആയിട്ടുള്ള അസുഖത്തിന് മിനിസ്ട്രി ഓഫ് ആയുഷ് ചൈനയിലെ വുഹാനിലുണ്ടായിട്ടുള്ള കൊറോണ അസുഖത്തിന്റെ രോഗലക്ഷണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് R-SALBA-30 എന്ന മെഡിസിനെ പ്രിവെന്റീവായിട്ട് ആയുഷ് മന്ത്രാലയം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നത്. ഹോമിയോപ്പതി മെഡിസിന്റെ റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ വൈറസ് അറ്റാക്കിന് ഒരു ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അത് സെല്ലുലാർ ലെവലിലോ അതിൻ്റെ മോളിക്കുലാർ ലെവലിലോ നമ്മൾ പഠനം നടത്തുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ലെവലിൽ വ്യതിയാനം വരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് 2015 എൽസ്വയർ എന്ന മാഗസീനിൽ ഇറങ്ങിയിരിക്കുന്ന ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗവേഷണത്തിൻ്റെ റിസർച്ച് പേപ്പറാണ് ഉദാഹരണമായി മിനിസ്ട്രി ഓഫ് ആയുഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ R-SALBA-30 എന്ന മെഡിസിന് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് പല രീതിയിലുള്ള ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്ന് മിനിസ്ട്രി ഓഫ് ആയുഷ് ഇതിനെ വിളിക്കുന്നത്. ഹോമിയോപ്പതി മരുന്നുകൾ പ്ലാസിബോ എഫക്റ്റ് ആണ് എന്ന് പറയുന്നത് വെറും പരാമർശങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഒരു ഹോമിയോപ്പതി മെഡിസിന്റെ മെറ്റീരിയൽ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായ കാര്യമാണ്. ഒരു നാനോ മെഡിസിൻ ടെക്നോളജിസ്റ്റിന് വളരെ ഈസി ആയിട്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മെറ്റീരിയൽ കണ്ടന്റും അതുപോലെ തന്നെ ഇത് ശരീരത്തിൽ അതിന്റെ പ്രസൻസും അതുപോലെ മൃഗങ്ങളിൽ ഈ മരുന്നുകൾ പരീക്ഷിക്കുമ്പോൾ അതിന്റെ പ്രസൻസും എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ഒരു നാനോ മെഡിസിൻ വിദഗ്ധർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് പറയുന്നത് തികച്ചും തെറ്റും വിമർശനവും മാത്രവുമാണ്. ഹോമിയോപ്പതി ചികിത്സാ രീതി എന്ന് പറയുന്നത് തികച്ചും ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. എന്നുവെച്ചാൽ ഒരു രോഗിക്ക് ഒരു ഡോക്ടർ ആ ലക്ഷണങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മെഡിസിൻ കൊടുക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു എപ്പിഡമിക് സാഹചര്യത്തിൽ കോമൺ ആയിട്ടുള്ള രോഗികൾക്ക് കൂടുതലായി വന്നിട്ടുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഒരു മെഡിസിനിലേക്കും അതുപോലെ തന്നെ ഒരു ഡോസിലേക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 4 ഗുളി വീതം 3 ദിവസം എന്ന രീതിയിലേക്കും ആണ് ഇപ്പോൾ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒരു വ്യക്തിക്ക് കൊടുത്ത് കിട്ടുന്ന റിസൾട്ട് ഈ ഗ്രൂപ്പായിട്ട് ഇത്രയും പേർക്ക് കൊടുത്ത് കൊടുക്കുമ്പോൾ കിട്ടണമെന്നില്ല. കൊറോണയ്ക്ക് വേണ്ടിയുള്ള ഈ ഇമ്മ്യൂൺ ബൂസ്റ്ററിന്റെ എഫിഷ്യൻസി എല്ലാം ഇനി നമ്മൾ അതിന്റെ പഠനങ്ങൾ നടത്തി അതിന്റെ എഫിക്കസി മനസ്സിലാക്കുന്നത് തന്നെയായിരിക്കും. ഇമ്മ്യൂൺ ബൂസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ആരോഗ്യവകുപ്പിനെ അറിയിക്കുക, സുരക്ഷിതരായിരിക്കുക. വീണ്ടും മറ്റു ചില വിശേഷങ്ങളുമായിട്ട് കാണാം. വിജയശ്വാസ്ത്ര മേനോൻ, ബൈ.